കുറേ കാലങ്ങൾക്ക് മുമ്പ് NADT എന്നൊരു സ്ഥാപനത്തിൽ, നാഷണൽ അക്കാഡമി ഫോർ ഡയറക്റ്റ് ടാക്സസ്, നാഗ്പൂരാണ് ആ സ്ഥാപനം ഉള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ് സെൻ്ററാണ്. IRS, ഇന്ത്യൻ റവന്യൂ സർവീസിൽ കുറേ കാലം പ്രവർത്തിച്ച സീനിയർ ഇൻകം ടാക്സ് കമ്മീഷണർമാർക്ക് ആണ് ക്ലാസ് ഉണ്ടാവാറ്. ഞാൻ പോയത് 1985, 86, 87, 88 ബാച്ചുകളിലേക്കുള്ള ക്ലാസ് എടുക്കാനാണ് ഞാൻ പോയത്. അവര് ഒരു ബാച്ചിന് ഒരു ഒരു സെറ്റ് ക്ലാസ്, ഒരു മാസം കഴിഞ്ഞ് അടുത്ത ബാച്ചിന്, അങ്ങനെയാണ് ക്ലാസ്. വളരെ രസകരമായിട്ടുള്ള ക്ലാസ്സാണ്. 4 മണിക്കൂർ 5 മണിക്കൂറാണ് ക്ലാസ്. രാവിലത്തെ ഫുൾ സെഷൻ, ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ. യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ പോയിട്ട് ജീവിതത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഈ IRS എടുത്ത അവർ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വിവരിക്കാറുള്ളത്. ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിലെ റോട്ടറി ക്ലബിലും അത് തന്നെയാണ് ചെയ്തത്. റോട്ടറി ക്ലബിൽ കുറച്ച് സമയമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. NADT ഒരു ഫുൾ ഡേ ക്ലാസ്സാണ്. അവർ ഒരു 10-60 പേരുണ്ടാവും ഓൾ ഓവർ ഇന്ത്യ. നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ജീവിതത്തെക്കുറിച്ചുള്ള വിവരണമാണ്, ഇൻകം ടാക്സിനെ കുറിച്ചുള്ള വിവരണമല്ല, റവന്യൂവിനെ കുറിച്ചുള്ള വിവരണമല്ല. ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻ്റാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആ സ്ഥാപനം ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും അസാധാരണമായിട്ടുള്ള സൗകര്യങ്ങളും മറ്റെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഒരു ദിവസത്തെ ക്ലാസ്, എൻ്റെ അനുഭവം വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇവരെല്ലാം ജീവിതത്തിലെ ഇവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്, അതിനെക്കുറിച്ച് വിഷമിക്കാറുണ്ട്, വേവലാതിപ്പെടാറുണ്ട്, അതിനു വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്, അങ്ങനൊരു വീക്ഷണം വെച്ച് പുലർത്താറുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അവർ ജീവിക്കുന്ന ശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറുണ്ട്. പക്ഷെ ജീവിത യാഥാർത്ഥ്യം പ്രിപ്പറേഷൻ ഫോർ ലിവിംഗ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിംഗ് ഈസ് ലൈഫ്. ജീവിതാനുഭവങ്ങൾ എന്താണ്? ജനനം, മരണം, രോഗം, പ്രശ്നങ്ങൾ, ദേഷ്യം, വാശി, പക, വിദ്വേഷം, സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, നമ്മളെങ്ങനെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ കേട്ട് പഠിക്കണം, കണ്ടു പഠിക്കണം, ചർച്ച ചെയ്ത് പഠിക്കണം, ചിന്തിച്ച് പഠിക്കണം, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതത്തിൽ എങ്ങനെയാ മനസ്സിനെ നോർമലാക്കി നിലനിർത്താം, എങ്ങനെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താം, കുടുംബ ബന്ധം ഈ പ്രൊഫഷനിൽ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്തും കുടുംബ ബന്ധം എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, സമൂഹത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞ് ഫാർ പാസ്റ്റിലുള്ളവരുടെ ജീവിതാനുഭവം, നിയർ പാസ്റ്റിലുള്ളവരുടെ ജീവിതാനുഭവം, പ്രസൻറ്റിലുള്ളവരുടെ ജീവിതാനുഭവം, ആ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ചില ചെറിയ കഥകൾ, ആ കഥകൾ കൂടാതെ ചില ഉപദേശങ്ങൾ, പഴഞ്ചൊല്ലുകൾ, ജീവിത സത്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നിരന്തരം കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തിട്ടും അതിൽ നിന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും എടുക്കാതെ
അതെല്ലാം കാഷ്വലി കളഞ്ഞ് നമ്മൾ വേറെന്തെല്ലാമോ ആണ് ലൈഫ് മാനേജ്മെൻ്റ് എന്ന് ധരിച്ച് പുസ്തകങ്ങൾ വായിച്ച് പുസ്തകങ്ങളിൽ നിന്ന് പലതും എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് എടുക്കാതെ മുമ്പിലുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തെല്ലാമാണ്, എളുപ്പത്തിൽ കിട്ടാവുന്നത് എങ്ങനെയാണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ മാത്രം പലതും സ്വീകരിക്കാൻ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പലതും എഴുതി വെച്ചത് സ്വീകരിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം നമ്മൾ വിവരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് 84, 85, 86 ബാച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റിട്ടയർ ആവാൻ 1, 2, 3 വർഷമേ ഉണ്ടാവുള്ളൂ അവർക്ക്. അങ്ങനെയുള്ള ആ ഏതാണ്ട വാർദ്ധക്യത്തിൻ്റെ അടുത്തെത്തുന്നവർ പോലും അത്ഭുതകരമാം വിധത്തിൽ ഊണ് കഴിഞ്ഞ് ഉറങ്ങാതെ കൂട്ടുവായ വിടാതെ വാച്ച് നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അത്ഭുതപ്പെടുന്നതാണ്, അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് പലപ്പോഴും ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട്, പ്രാക്ടിക്കൽ ലൈഫിനെ സ്പർശിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും യഥാർത്ഥത്തിൽ ഓരോ ക്ലാസിൻ്റെയും ലക്ഷ്യവും മാർഗവും. അത് ഏത് വിഷയം വേണമെങ്കിൽ എടുക്കാം, പൊളിറ്റിക്സ് എടുക്കാം, ആത്മീയത എടുക്കാം, സാമ്പത്തികമായിട്ടെടുക്കാം, മനഃശാസ്ത്രം എടുക്കാം, മനസ്സിനെ കുറിച്ചെടുക്കാം, ശരീരത്തിനെ കുറിച്ചെടുക്കാം, സമൂഹത്തെക്കുറിച്ചെടുക്കാം, സേവനത്തെക്കുറിച്ചെടുക്കാം, എല്ലാം. നമ്മളൊരു ഒരു പെക്യൂലിയർ ടൈപ്പ് കുറേ കാര്യങ്ങൾ പറയുന്നതിന് പകരം എല്ലാം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോഴാണ് ഈ NADT നാഷണൽ അക്കാഡമി ഫോർ ഡയറക്റ്റ് ടാക്സസ് IRS ഉദ്യോഗ IRS ഡിഗ്രി ഉള്ള ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും ലയൺസ് ക്ലബിലും റോട്ടറി ക്ലബിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴും അവർ പച്ചയ്ക്ക് പല കാര്യങ്ങളും പറയുന്നു. നമ്മൾ നല്ല രീതിയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ പച്ചയ്ക്കുള്ള കാര്യങ്ങളെ പറയുന്നു, ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അപ്പോഴാണ് അത് ജനങ്ങളെ സ്വാധീനിക്കുക. ഞാൻ എന്നും പറയുന്നു, ജീവിതഗന്ധിയായ രീതിയിൽ വിഷയങ്ങൾ പറയാനും മെക്കാനിക്കലി എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് വിഷയങ്ങൾ പഠിക്കുന്നത് പറയാനും പഠിപ്പിക്കുന്നതും എക്സാമിനേഷന് വേണ്ടി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും ജീവിക്കാൻ വേണ്ടി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും വിഷയം ഒന്നാണെങ്കിലും അപ്രോച്ച് രണ്ടാണ്. അങ്ങനെ വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞു, സാറിൻ്റെ യൂട്യൂബ് പ്രഭാഷണം കേൾക്കാറുണ്ട്, TVയിൽ കാണാറുണ്ട്, സാറിത് പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, TVയിൽ പ്രഭാഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷമായി, ജീവിതത്തിൽ പ്രഭാഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 45, 50 വർഷമായി, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ സ്ട്രോങ് ആയിട്ട് പ്രഭാഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ 10, 40 വർഷമായി, കുറഞ്ഞത് 35, 38 PhD കഴിഞ്ഞ് വന്നതിന് ശേഷം തുടങ്ങിയതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആരും പറയുന്നില്ലെന്ന് വിചാരിക്കുന്നത്. പറയുന്നത് ജീവിതഗന്ധിയാണെങ്കിൽ കേൾക്കുന്നവർക്ക് അടിമുടി മാറ്റേണ്ടാവാൻ അത് സഹായിക്കും. പ്രണാമം, നമസ്കാരം.